മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഉൾക്കൊള്ളുന്ന വിജിലൻസിനെ കൊണ്ട് വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തുക, എല്ലാ ഫയലുകളും അവരുടെ കസ്റ്റഡി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം ആരംഭിച്ചത് തീർച്ചയായിട്ടും അത് ശരിയല്ല. ഈ കേസ് പരിപൂർണമായിട്ടും മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അത്തരം ഒരു ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് സംബന്ധമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ആ വിധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിപൂർണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് കഥകളുടെ ഉള്ളറകൾ അത് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമൊക്കെ തന്നെ എങ്ങനെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൈ അശുദ്ധമായിരിക്കുന്നു എന്ന കാര്യം തെളിയിക്കപ്പെടാൻ പോവുകയാണ്. പരിപൂർണമായിട്ടും ഇതിനപ്പുറം എന്താണുള്ളത്? അന്വേഷണം നടത്താൻ വേണ്ടി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തീരുമാനിക്കുന്നു. ആ നിമിഷം തന്നെ മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണ്? ഏത് അന്വേഷണത്തെ നേരിടാൻ ഞാനും എൻ്റെ സർക്കാരും തയ്യാറാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ആർജവ ബോധവും സത്യസന്ധതയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഉടനെ തന്നെ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു കൂട്ടം ആശ്രിതന്മാരെ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആശ്രിത സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിച്ച് തനിക്ക് എല്ലാം വെള്ളപൂശാൻ സാധിക്കുമെന്ന പ്രത്യാശയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന് ഏതായാലും വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ജുഡീഷ്യറിയുടെ ഈ വിധി പ്രഖ്യാപനത്തെ പ്രബുദ്ധ കേരളം നോക്കിക്കാണുന്നത്. സംശുദ്ധമായ രാഷ്ട്രീയം അതിവിടെ ഉണ്ടാകണം. പൊതുരംഗത്ത് അഴിമതി പൂർണ്ണമായിട്ട് നിർമാർജ്ജനം ചെയ്യപ്പെടണം. അതിനൊരു വലിയ തുടക്കമാകട്ടെ ഇതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നും നടന്നില്ല, നടന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. സോറി, ഡോണ്ട് പ്രൊസീഡ് വിത്ത് ദാറ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്? ഒരു ഉത്തരവാദപ്പെട്ട ചാനലാണ് നിങ്ങളുടെ ചാനൽ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? പ്ലീസ് ടെൽ മീ, മാനേജറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ? ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് എന്ത് മിണ്ടായിരിക്കും നിങ്ങൾ? ഒരു തീരുമാനം എടുത്തിട്ടില്ല. നടക്കുന്നുണ്ട്. ഓക്കേ.